കാപ്പിരികളുടെ നാട്ടിൽ എന്നുള്ള ഭാഗത്തിലെ ഭാഷകളെക്കുറിച്ചുള്ള പരാമർശം. സ്വഹിലി ഭാഷ. കെനിയ, ടംഗാനിക്ക, ഉഗന്ത, സാൻസിബാർ, ബെൽജിയൻ കോംഗോവിൻ്റെ കിഴക്കേ അതിർത്തി എന്നിങ്ങനെ ആഫ്രിക്കയിൽ വലിയൊരു വിഭാഗത്തിലടങ്ങിയ നാടുകളിലെ പൊതുഭാഷയാണ് സ്വഹിലി. ഗവൺമെൻറ് അംഗീകരിച്ച നാട്ടുഭാഷയും ഇതുതന്നെയാണ്. ദക്ഷിണാഫ്രിക്കയിലും റൊഡീഷ്യയിലും അങ്ങനെ പൊതുഭാഷകളൊന്നുമില്ല. ഓരോ പ്രദേശത്തിലെയും വർഗീയ ഭാഷകൾ തരം പോലെ അംഗീകരിക്കപ്പെടുന്നു. ന്യാസാലാൻഡിൽ അംഗീകരിക്കപ്പെട്ട നാട്ടുഭാഷ ചിന്യാഞ്ചയാണ്. സ്വഹിലി എന്നതിൻ്റെ അർത്ഥം കടലോരത്തിലെ ഭാഷ എന്നാണ്. സാൻസിബാറിൽ നിന്നായിരിക്കണം ഈ ഭാഷയുടെ ഉത്ഭവം. അത് ക്രമേണ വൻകരയുടെ കിഴക്കൻ തീരങ്ങളിലേക്കും ഉള്ളിലേക്കും വ്യാപിച്ചു. ആഫ്രിക്കയിൽ നൂറ്റാണ്ടുകളായി അടിമകളും ആനക്കൊമ്പുകളും കൊണ്ട് വ്യാപാരം നടത്തിയ അറബികൾ ഈ ഭാഷയ്ക്ക് ഗണ്യമായൊരു പദസമ്പത്ത് തന്നെ സംഭാവന ചെയ്തു. ഇന്നത്തെ സ്വഹിലിയിൽ കാണുന്ന അത്തരം വാക്കുകൾ പഴയ അറബിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ നിലയിലാണുള്ളത്. സമാക്ക് മത്സ്യത്തിനുള്ള വാക്കാണ് അറബിയിൽ. സ്വഹിലിയിൽ അത് സമാക്കിയായി തീർന്നു. സ്വഹിലിയിൽ വിദേശ ഭാഷയിൽ നിന്ന് കടന്നുകൂടിയ മിക്കവാറും വാക്കുകൾക്ക് ഇങ്ങനെയൊരു അവസാന ഭാഗത്ത് ഒരു ഇകാരം ചേർത്ത് കാണാം. ആരംഭത്തിൽ ഒരു മുറുക്കം സ്വഹിലി വാക്കുകൾക്കുള്ള ഒരു പ്രത്യേകതയാണ്. മുക്കൂബ, മുറ്റോണി, മുസൂംകു തുടങ്ങിയ വാക്കുകൾ. ഇന്ത്യൻ വ്യാപാരികളായ ബനിയക്കാരുടെ സമ്പർക്കം കൊണ്ടും ധാരാളം ഹിന്ദുസ്ഥാനി വാക്കുകൾ സ്വഹിലിയിൽ കലർന്നിട്ടുണ്ട്. ചാ തയ്യാറി എന്ന് അടുക്കളയിൽ നിന്ന് കാപ്പിരി വേലക്കാരൻ വന്ന് പറയുമ്പോൾ ആഫ്രിക്കയിൽ പുതുതായി വന്ന നിങ്ങൾ അവൻ സംസാരിക്കുന്നത് ഹിന്ദുസ്ഥാനിയിലാണെന്ന് സംശയിച്ചു പോകും. എന്നാൽ അത് ശുദ്ധമായ സ്വഹിലിയാണ്. മേസ, ഗാരി, ദൂക്ക തുടങ്ങിയ എത്രയോ സ്വഹിലി വാക്കുകൾ ഹിന്ദുസ്ഥാനിയിലും കേൾക്കാം. ഇടക്കാലത്തായി ഇംഗ്ലീഷിൽ നിന്നും കുറേ വാക്കുകൾ സ്വഹിലിയിലേക്ക് ചേർന്നിട്ടുണ്ട്. വെള്ളക്കാരിൽ നിന്ന് ആഫ്രിക്കക്കാർക്ക് ജനിച്ച സന്താനങ്ങളെപ്പോലെ തന്നെ ആ വാക്കുകൾക്കും തലയ്ക്കൊരു പിരിമുറുക്കം കാണാം. ആഫീസി, ജയിലി, പോസ്റ്റ മുതലായവ ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടി കോലം കെടുത്തിയിട്ടും ഉണ്ട്. സ്വഹിലി ഉച്ചരിക്കാനും പഠിക്കാനും സുഖമുള്ളൊരു ഭാഷയാണ്. സ്വഹിലിയുടെ ശബ്ദഭണ്ഡാകാരം വലുതല്ല, വ്യാകരണ സംബന്ധമായ വിഷമങ്ങളും ചുരുക്കമാണ്. സ്വന്തമായ ഒരു ലിപി ഇല്ല, ഇംഗ്ലീഷ് അക്ഷരങ്ങളിലാണ് എഴുതപ്പെടുന്നത്. സ്വഹിലിയിലെ പല വാക്കുകൾക്കും വ്യാപകമായ പല അർത്ഥങ്ങളും കാണാം. സന്ദർഭോചിതം നമ്മൾ അർത്ഥം മനസ്സിലാക്കിക്കൊള്ളണം. ചിലപ്പോൾ ആശയപ്രകടനത്തിലും അർത്ഥഗ്രഹണത്തിലും രണ്ടു കൂട്ടർക്കും അബദ്ധവും പറ്റാം. വെയിലിന് സ്വഹിലിയിലുള്ള വാക്ക് മോട്ടോ എന്നാണ്. തീക്കും അതേ വാക്ക് തന്നെയാണ്. മാത്രമല്ല ചൂട്, പൊള്ളുന്നത്, ദഹിക്കുന്നത് എന്നതിനൊക്കെ മോട്ടോ എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഒരു ജനതയുടെ സ്വഭാവവും മനോവൃത്തിയും അവരുടെ ഭാഷയിലും ശൈലിയിലും ഒക്കെ നമുക്ക് പ്രതിഫലിച്ച് കാണാം. കാപ്പിരികളുടെ ഭാഷയിലും അവരുടെ പല സന്മനോഭാവങ്ങളും പ്രതിഫലിപ്പിക്കുന്ന അനേകം പ്രത്യേക വാക്യങ്ങളുണ്ട്. പൊടി, കരീബ് എന്നീ പ്രയോഗങ്ങൾക്ക് അവരുടെ ഇടയിൽ മാത്രം കാണുന്ന ചില വിശേഷ പദങ്ങളാണ്. നമ്മൾ ഇന്ത്യയിൽ ഒരപരിചിതൻ്റെ വീട്ടിൽ ചെല്ലുകയാണെന്ന് വിചാരിക്കുക. പുറത്തോ പൂമുഖത്തോ ആരെയും കാണുന്നില്ല. നമ്മൾ എന്താ ചെയ്യുക? നിലത്ത് ചവിട്ടി കാനനക്കം കേൾപ്പിക്കും. അതും പലിച്ചില്ലെങ്കിൽ ഒരു കൃത്രിമ ചുമ ചുമയ്ക്കും. അതുകൊണ്ടും അകത്തൊരനക്കവും കേൾക്കുന്നില്ലെങ്കിൽ ഇവിടെ ആരും ഇല്ലേ എന്ന് വിളിച്ച് ചോദിച്ച് വീടിൻ്റെ ഓരോ മൂലയിലേക്കും പാളി നോക്കും. കാപ്പിരിക്ക് ഈ വക വിക്രിയകളൊന്നുമില്ല. കുടിലിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് ഹോഡി എന്ന് പറയും. ഉടൻ അകത്ത് നിന്നും കേൾക്കാൻ മറുപടി കരീബ്. ഞാൻ അകത്തേക്ക് വരട്ടെയോ എന്നാണ് ഹോഡിയുടെ സൂചന. അടുത്തു വരൂ എന്നാണ് കരീബുവിൻ്റെ ക്ഷണം. എത്ര മധുരമായ വാക്കുകൾ, എത്ര ഹൃദ്യമായ ആതിഥേയത്വം. നിത്യപരിചയമുള്ള കുടിലിലേക്ക് ചെല്ലുകയാണെങ്കിലും ഹോഡി പറഞ്ഞ് കരീബു കേട്ടാലല്ലാതെ ഒരാളും അകത്ത് പ്രവേശിക്കുകയില്ല. കാപ്പിരികൾ നല്ല ധർമ്മബോധമുള്ളവരാണ്. എൻ്റെ ആഫ്രിക്കൻ പര്യടനത്തിനിടയിൽ കരയുന്ന ഒരു കാപ്പിരിയെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അവൻ്റെ പൊട്ടിച്ചിരി നമ്മളുടേതുപോലെയല്ല. ഹേ 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 എന്നാണ് അവരുടെ ചിരി. അവസാനമാകുമ്പോൾ ഹേ എന്ന ഒരു നീട്ടലും കേൾക്കാം. വിദേശികൾക്ക്, വിശേഷിച്ച് വെള്ളക്കാർക്ക് ഹാസ്യ പേരുകൾ സൃഷ്ടിക്കുന്നതിൽ കാപ്പിരികൾ മിടുക്കന്മാരാണ്. നാല് കണ്ണുള്ള മനുഷ്യൻ, മൂന്ന് കൈയുള്ള മനുഷ്യൻ എന്നൊക്കെ അവർ ഓരോ പേര് കൊടുക്കും. ന്യാസാലാൻഡിൽ കണ്ടോടോ എന്ന വലിയൊരു കച്ചവട സ്ഥാപനമുണ്ട്. ന്യാസാലാൻഡിൻ്റെ നാനാഭാഗത്തും ശാഖകളുള്ള ഈ വമ്പിച്ച സ്റ്റോർ സ്ഥാപിച്ച് ഇംഗ്ലീഷുകാരൻ എപ്പോഴും ഒരു വാക്കിംഗ് സ്റ്റിക്കുമായിട്ടാണ് നടക്കുക. അയാൾക്ക് വടി പിടിച്ച് നടക്കുന്ന മനുഷ്യൻ എന്നർത്ഥം വരുന്ന കണ്ടോടോ എന്ന പേര് നൽകി.
ഈ രസികനായ ഇംഗ്ലീഷുകാരൻ തൻ്റെ സ്റ്റോറിനും തനിക്ക് കിട്ടിയ ഈ ഹാസ്യനാമത്തിനും കൂടിയിട്ട് ആ സ്റ്റോറിന് ആ പേര് തന്നെ ഇട്ടു. അങ്ങനെയാണ് കൂടുതൽ പ്രചാരം വന്നത് എന്ന് പറയുന്നു ആ ഒരു പേരുകൊണ്ട്. കാപ്പിലികളുടെ സമയത്തിനും ഒരു വിശേഷതയുണ്ട്. നമ്മുടെ വാച്ചിൽ സമയം 12 മണിയാവുമ്പോൾ അവന് സമയം 6 മണിയായിരിക്കും. സൂര്യൻ അസ്തമിക്കാൻ പോകുമ്പോൾ അവനോട് സമയം എത്രയായി എന്ന് ചോദിച്ചാൽ 12 മണി എന്ന് പറയും. രാവിലെ 6 മണി മുതൽക്കാണ് അവൻ്റെ സമയം തുടങ്ങുന്നത്. 7 മണി അവന് 1 മണിയാണ്. ഉദിച്ച് 1 മണിക്കൂർ കഴിഞ്ഞു എന്നർത്ഥം. മലയാളത്തിലെ ഉദയാൽപരം 4 നാഴിക ചെന്ന് എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ബൈബിളിലെ സമയപരിഗണന പോലെ. സിജുയി, എനിക്കറിഞ്ഞുകൂടാ. സിറ്റാക്കി, എനിക്ക് ആവശ്യമില്ല. സിവേസി, എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. എന്നിങ്ങനെ ആശയപ്രകടനങ്ങൾക്കായി ഒറ്റ വാക്കുകൾ സ്വഹിലിയിൽ ധാരാളമായിട്ടുണ്ട്. അവ സംഭാഷണത്തിന് ഹ്രസ്വതയും ശക്തിയും കൂട്ടുന്നു. പക്ഷിക്കും വിമാനത്തിനും സ്വഹിലിയിൽ വാക്ക് ഒന്ന് തന്നെയാണ്, ഡേഗെ. വലിയ തോക്കിൻ്റെ പേര് അതിൻ്റെ ശബ്ദം തന്നെ, ടക്ക ടക്ക. ജംബോ എന്ന കാപ്പിരിയുടെ അഭിവാദ്യ വാക്ക് നമസ്തേ എന്ന ഇന്ത്യൻ പദത്തെ പോലെ തന്നെ മധുരമായി തോന്നില്ലേ? ജംബോ, ജാംബോ എന്നാണ് അവരുടെ അഭിവാദന വാക്യം. ജാംബോ, ഹബ്ബാരി എങ്ങനെയിരിക്കുന്നു? മുസൂരി, വളരെ നല്ലത്. ഇങ്ങനെയാണ് രണ്ട് കാപ്പിരികളുടെ കുശലാന്വേഷണം. ന്യൂസിലാൻഡിലായിരുന്നപ്പോൾ ഞാൻ കുറച്ച് ചിഞ്ഞാഞ്ച പഠിച്ചു. ഹോട്ട് ഹിൽ വിട്ടതോടെ അദ്ദേഹത്തിൻ്റെ, നമ്മുടെ എസ് കെ പൊറ്റേക്കാടിൻ്റെ കീശയിൽ ശേഷിച്ച റൊഡേഷ്യൻ നാണ്യങ്ങളെ പോലെ തന്നെ കുറച്ച് ചിഞ്ഞാഞ്ച ഭാഷയും കൂടി ഉപയോഗശൂന്യമായി കിടപ്പുണ്ടായിരുന്നു. ന്യൂസിലാൻഡിൽ ഒളോണ്ടോവായിരുന്ന ഞാൻ ടങ്കാനിക്കയിൽ മകേനിയായി തീർന്നു. എൻ്റെ കട്ടുണ്ടു കിപ്പാണ്ടുവായി മാറി. പക്ഷേ ന്യൂസിലാൻഡിലും ടങ്കാനിക്കയിലും ഞാൻ മൊയിന്തി തന്നെയായിരുന്നു. ഇന്ത്യക്കാരൻ എന്നാണ് മൊയിന്തി എന്ന വാക്കിൻ്റെ അർത്ഥം. എന്തായാലും ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ട്രാൻസ്പോർട്ടർ കോൺട്രാക്ടർ ഗോഖലയുടെ കാപ്രി ഡ്രൈവർ സിംസൺ, അദ്ദേഹം കുറച്ച് വാക്കുകളൊക്കെ പഠിപ്പിച്ചു തന്നു. ആ ലോറിയിലെ റേഡിയേറ്ററിലെ വെള്ളം പോലെ യാത്രയിൽ അവർക്ക് ഓരോ സ്ഥലത്തായിട്ട് തൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നു. ബസ്സിൻ്റെ മുൻസീറ്റിൽ ഡ്രൈവറുടെ അടുത്ത് സുഖമായി ഇരിക്കുകയാണ്. ബസ് കുറേ ദൂരം ചെന്ന് മിഷനറികളുടെ ചില ബംഗ്ലാവുകളും സ്ഥാപനങ്ങളും ഉള്ളൊരു ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ നിരത്തിനരികെ കാത്തുകൊണ്ടുവന്നിരുന്നൊരു വെള്ളക്കാരൻ ബസ്സിൻ്റെ നേർക്ക് കൈയെട്ടി. ഡ്രൈവർ ബസ് നിർത്തി. വൃത്തിയായി വസ്ത്രധാരണം ചെയ്ത വെള്ളക്കാരൻ അയാളുടെ കക്ഷത്തിലാണെങ്കിൽ പ്രസവിക്കാനെടുത്ത പോർക്കിനെ പോലെ ഒരു പഹായൻ തോൽഭാഗം ഉണ്ടായിരുന്നു. ഡ്രൈവറുടെ അടുക്കലേക്ക് വന്ന് സ്ഥലമുണ്ടോ എന്ന് ആംഗ്യം കാണിച്ചുകൊണ്ട് ചോദിച്ചു. കാപ്പരി ഡ്രൈവർ എൻ്റെ മുഖത്തേക്ക് അഭ്യർത്ഥനാഭാവത്തിലൊന്ന് നോക്കി. ആ ഒറ്റ സീറ്റ് എൻ്റെ സ്വന്തമാണ്, പിന്നിലത്തെ കൂട് മുഴുവനും കാപ്പരി ക്ലാസ്സാണ്. ആ മനുഷ്യന് എന്നെപ്പോലെ ഒരു സഞ്ചാരിയായിരിക്കും എന്ന് കരുതി സഹതാപത്തോടെ ഞാൻ നീങ്ങിയിരുന്ന അയാൾക്ക് അർദ്ധാസനം നൽകി. അയാൾ പറഞ്ഞ നന്ദിക്ക് കണക്കില്ല. ഞങ്ങൾ ഇംഗ്ലീഷിൽ സംഭാഷണം ആരംഭിച്ചു. താൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വരികയാണെന്നും സ്വദേശമായ അയർലൻഡിലേക്ക് പോവുകയാണെന്നും ഒരു മോട്ടോർ മെക്കാനിക്കാണെന്നും ഒക്കെ വഴിനീളെ ജോലികൾ ചെയ്ത് യാത്രാ ചെലവ് നിർവഹിച്ചു വരികയാണെന്നും ഒക്കെ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. ബസ് പിന്നെയും കുറേ ദൂരം ഓടി ഒരു ഗ്രാമത്തിൽ ചെന്ന് നിന്നു. അപ്പോൾ ഡ്രൈവർ ബസ്സിലെ കൂലി പിരിവുകാരനും ഡ്രൈവർ തന്നെയാണ്. ടിക്കറ്റ് ബുക്ക് നിർത്തി വെള്ളക്കാരൻ പാസഞ്ചറോട്ട് ചാർജ് ആവശ്യപ്പെട്ടു. അപ്പോഴല്ലേ കുഴപ്പം. വെള്ളക്കാരൻ ഇംഗ്ലീഷ് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പെനി പോലുമില്ല, ഇരിങ്ങയിലെത്തിയാൽ ആരോടെങ്കിലും വാങ്ങിത്തരാം. കാപ്പിരി ഡ്രൈവർക്ക് ഇംഗ്ലീഷിൻ്റെ ഗന്ധം പോലുമില്ല, വെള്ളക്കാരന് സ്വഹിലിയും. ഒടുവിൽ ആ വെള്ളക്കാരൻ എന്നോട് അപേക്ഷിച്ചു ഞാൻ പറഞ്ഞത് സ്വഹിലിയിലൊന്ന് പരിഭാഷപ്പെടുത്തി ഡ്രൈവറെ എന്നെ മനസ്സിലാക്കിക്കണം എന്ന്. അപ്പോൾ അവർ രണ്ടാടേക്കാളും കുഴപ്പത്തിൽപ്പെട്ടത് ഞാനായിരുന്നു. ഞാൻ എൻ്റെ സ്വഹിലി ഗുരുനാഥനായ സിംസനെ ഓർമ്മിച്ചുകൊണ്ട് സിംസൺ ഗോഖലയോട് തൻ്റെ കയ്യിലെ പൈസ തീർന്നതിനെ പറ്റി പരാതി പറഞ്ഞ വാക്കുകൾ എനിക്ക് ഓർമ്മ വന്നു. ഹക്കൂന ഫൈസി, ഞാൻ യാതൊരു ചാഞ്ചല്യവും കൂടാതെ ആ വെള്ളക്കാരനെ ചൂണ്ടിക്കൊണ്ട് ഡ്രൈവറോട് പറഞ്ഞു. ഹക്കൂന ഫൈസി. ഡ്രൈവർ കുറച്ചു നേരം മിഴിച്ചിരുന്നു, പിന്നെ 5 മിനിറ്റ് നേരം തുടർന്നു നിന്നു. സ്വഹിലിയുടെ ഒരു പേമാരി. എന്താണ് അവൻ പറയുന്നത്? വെള്ളക്കാരൻ എന്നോട് തെല്ലൊരു ഉത്കണ്ഠയോടും എന്നാൽ ദയനീയതയോടും കൂടി അന്വേഷിച്ചു. ഞാൻ എന്തു പറയും? എൻ്റെ സ്വഹിലി വൊക്കാബുലറി ഹക്കൂന ഫസിയോട് കൂടിയിട്ട് അവസാനിച്ചു കഴിഞ്ഞു. ഡ്രൈവർ എൻ്റെ ചുമരിൽ തോണ്ടി താൻ പറഞ്ഞത് പരിഭാഷപ്പെടുത്തി വെള്ളക്കാരനെ കേൾപ്പിക്കാൻ നിർബന്ധിച്ചും കൊണ്ടും ഇരുന്നു. കാപ്പരി ഡ്രൈവർക്ക് ഇംഗ്ലീഷും വെള്ളക്കാരൻ്റെ സ്വഹിലിയും തെല്ലും മനസ്സിലാവുകയില്ലെന്ന് ഉറപ്പ് കിട്ടിയതിനാലും ഗതിമുട്ടിയ ആ വെള്ളക്കാരന് വലിയ വീമ്പിളക്കാൻ മുതിരുകയില്ലെന്ന് നിശ്ചയമുള്ളതിനാലും ബസ്സിലിരുന്ന് മുഷിഞ്ഞ നേരം പോക്കിന് വഴിയൊന്നും കാണാത്തതിനാലും ഞാൻ എൻ്റെ ദ്വിഭാഷിത്വം തുടരാൻ തന്നെ തീരുമാനിച്ചു. ആ വെള്ളക്കാരനോട് ഇങ്ങനെ പറഞ്ഞു,
ഡ്രൈവർ പറയുന്നത് കാര്യം വളരെ ഗൗരവമുള്ളതാണ്. ഇത് ഗവൺമെൻറ് ബസ്സാണ്. ബസ്സിൽ കയറി കൂലി കൊടുക്കാതിരിക്കുന്നത് ജയിൽ ശിക്ഷ കിട്ടുന്നൊരു കുറ്റമാണ്. നിങ്ങൾ ചാർജ് കൊടുക്കാത്ത പക്ഷം നിങ്ങളുടെ ചാർജ് അവൻ അടച്ച് ഈ സഞ്ചി അവൻ പിടിച്ചെടുക്കുമെന്നാണ്. ഇതാ കാപ്രി ഡ്രൈവർ സ്വപ്നത്തിൽ പോലും പറയാൻ വിചാരിക്കാത്തതാണെന്നും ആ വെള്ളക്കാരൻ കേൾക്കാൻ തന്നെ ഇഷ്ടപ്പെടാത്തതാണെന്നും പറയേണ്ടതല്ലോ. വെള്ളക്കാരൻ്റെ മുഖം മങ്ങി. തൻ്റെ സർവസ്വവും കുത്തി നിറച്ച ആ വീർത്ത സഞ്ചിയെ നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, ഞാൻ ഇരിങ്ങയിലെത്തിയ ഉടൻ എൻ്റെ നാട്ടുകാരെ ആരെങ്കിലും അന്വേഷിച്ച് പിടിച്ച് ബസ് കൂലി ഉണ്ടാക്കി കൊടുക്കാമെന്ന് അവനോട് പറയും. അയാൾ പറഞ്ഞു. പറഞ്ഞു തീർന്ന ഉടനെ ബസ് യാത്രക്കാർക്ക് ഇറങ്ങാൻ ഒരു സ്ഥലത്ത് നിന്നു. ഡ്രൈവറും താഴെയിറങ്ങി, ഞാനും താഴെയിറങ്ങി. ആ വെള്ളക്കാരനോട് പറഞ്ഞു, ഡ്രൈവറെ പറഞ്ഞ് സമാധാനിപ്പിച്ചു, നിങ്ങളെ രക്ഷിക്കാൻ വല്ല വഴിയും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഞാൻ ഡ്രൈവറുടെ അടുത്തേക്ക് ചെന്ന് ഒരു പുഞ്ചിരി തൂക്കി കീശയിൽ നിന്ന് സിഗരറ്റ് പെട്ടിയെടുത്ത് ഒരു സിഗരറ്റ് അവന് കൊടുത്ത് മറ്റൊന്ന് ഞാനും വലിച്ചു. ഡ്രൈവർക്ക് അത് വലിയ ഇഷ്ടമായി. പിന്നെ ഞാൻ ലോകത്തിലെ ഏത് ഗാർഡൻ ഡ്രൈവർക്കും മനസ്സിലാകത്തക്ക മുറയൻ ഇംഗ്ലീഷിൽ അവൻ ഓടിക്കുന്ന ഷെവർലെ വണ്ടി വളരെ നല്ലതാണെന്നും അവൻ മിടുക്കനായ ഡ്രൈവറാണെന്നും മറ്റും പറഞ്ഞു. ലോകത്തെവിടെയുള്ള ബസ് ഡ്രൈവർമാർ, ഇന്ത്യക്കാരനോ കാപ്പിരിയോ വെള്ളക്കാരനോ ആരായാലും, തങ്ങൾ ഓടിക്കുന്ന മോഡൽ വണ്ടിയെക്കുറിച്ചും തങ്ങളുടെ നിയന്ത്രണ സാമർത്ഥ്യത്തെക്കുറിച്ചും പ്രശംസിക്കുന്നത് കേൾക്കാൻ കൊതിക്കുന്നവരാണ്. ആ കാപ്പിരി ഡ്രൈവറോട് സംസാരിക്കാൻ അവന് മനസ്സിലാവുന്ന ഭാഷയിൽ മറ്റൊരു വിഷയവും ഞാൻ കണ്ടില്ല. അവൻ അഭിമാനത്തോടെ തൻ്റെ വണ്ടിയെപ്പറ്റിയും തൻ്റെ പരാക്രമങ്ങളെപ്പറ്റിയും ഒക്കെ കുറേ കഥകൾ ഇങ്ങോട്ടും പറഞ്ഞു. കുറേ കഴിഞ്ഞ് ബസ് വിടാറായെന്ന് കണ്ടക്ടർ കുട്ടി വിളിച്ചു പറഞ്ഞപ്പോൾ സംഭാഷണം നിർത്തി. ഡ്രൈവറും സന്തോഷഭാവത്തോടെ ഞാനും ബസ്സിൽ വന്നിരുന്നു. ബസ്സിലകിയപ്പോൾ ഞാൻ എൻ്റെ വെള്ളക്കാരൻ സുഹൃത്തിനോട് പറഞ്ഞു, ആ ഡ്രൈവറെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ടുണ്ട്, നിങ്ങൾ ടിക്കറ്റ് വാങ്ങാതെ ഇറങ്ങി മറ്റാർക്കും സംശയം ജനിപ്പിക്കരുത്, ഡ്രൈവർ ഇനിയൊന്നും പറയില്ല എന്ന് പറഞ്ഞു. വെള്ളക്കാരൻ ആഫ്രിക്ക ഭരിക്കുന്ന കാലത്തോളം മറ്റൊരു വെള്ളക്കാരൻ ടിക്കറ്റ് വാങ്ങാതെ ബസ്സിലെന്നല്ല തീവണ്ടിയിലെ ഒന്നാം ക്ലാസ്സിൽ പോലും സഞ്ചരിച്ചാൽ ഒരു ചുക്കും വരാൻ പോകുന്നില്ലെന്ന് ആ പാവപ്പെട്ട ഐറിഷ്കാരൻ അറിഞ്ഞുകൂടെങ്കിലും എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ എന്നോട് യാത്ര പോലും പറയാതെ ആ മനുഷ്യൻ തൻ്റെ ഭാണ്ഡവും തൂക്കിയെടുത്ത് ആദ്യം കണ്ട വഴിയെ നോക്കി ഒരു നടത്തം വെച്ചു കൊടുത്തു. എൻ്റെ സൊഹിലിയെപ്പറ്റി എൻ്റെ ആഫ്രിക്കൻ സുഹൃത്തുക്കൾ എന്തൊക്കെ അപവാദം പറഞ്ഞു പരത്തിയാലും സൊഹിലിയിലുള്ള എൻ്റെ വാചാരതയെക്കുറിച്ച് ഒരു ഐറിഷുകാരൻ എനിക്ക് നല്ല സർട്ടിഫിക്കറ്റ് തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ബസ്കയുടെ യാത്രയിലെ ചില രസകരമായ ഓർമ്മകളെ പങ്കുവെച്ചുകൊണ്ട് ഈ ഭാഗവും ഇവിടെ അവസാനിക്കുകയാണ്.